ഉറങ്ങാൻ നേരം നമുക്കെല്ലാവർക്കും തലയിണ ആവശ്യമാണ്. എന്നാൽ പലരും തലയിണയിലെ കവർ കഴുകാൻ മെനക്കെടാറില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ആരോഗ്യത്തിന് തലയിണ കവർ പതിവായി മാറ്റേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ രോഗാണുക്കൾ അതിൽ സ്ഥിര താമസമാകും. തലയിണ കവറുകൾ ഒരാഴ്ച മുൻപ് കഴുകിയതാണെങ്കിൽ പോലും ടോയ്ലറ്റിൻ്റെ ഇരിപ്പിടത്തിൽ ഉള്ളതിനേക്കാൾ 17,000 മടങ്ങ് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലെ കോർണർ സർവകലാശാലയിൽ ഗവേഷകരാണ് ഇക്കാര്യം അവകാശപ്പെട്ടത്. പഠനത്തിൻ്റെ ഭാഗമായി കഴുകാത്ത തലയിണ സാമ്പിളുകൾ ശേഖരിച്ച് 7 ദിവസം സൂക്ഷിച്ചു. ഇതിൽ നിന്ന് ചർമ്മത്തിൽ അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തി എന്ന് പറയപ്പെടുന്നു. ചർമ്മത്തിലെ മൃദുകോശങ്ങളെ വിയർപ്പും പൊടിപടലവുമാണ് ഈ ബാക്ടീരിയകൾക്ക് വളമാകുന്നത് ഓർ ആഹാരം ആകുന്നത്. ബാക്ടീരിയ വളരെ അതിവേഗം വളരുകയും ചെയ്യുന്നു. ഒരാഴ്ച മുമ്പ് കഴുകിയ തലയിണയിൽ ടോയ്ലറ്റിൻ്റെ ഇരിപ്പിടത്തിൽ ഉള്ളതിനേക്കാൾ 17,000 മടങ്ങ് ബാക്ടീരിയ ഉണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത്. ബാത്റൂം ഡോറിൽ കണ്ട എത്തിയ ബാക്ടീരിയകൾ 25,000 മടങ്ങ് വരും. ബാക്ടീരിയകൾ തലയിണ കവറിലുണ്ട്. ന്യൂമോണിയ പോലുള്ള അണുബാധകൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ഇവയിൽ ഉൾപ്പെടുന്നു. പക്ഷേ വിഷബാധ ഉണ്ടാക്കുന്ന ബസീലിയ ബാക്ടീരിയയും തലയിണ കവറുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ബെഡ്ഷീറ്റും തലയിണ കവറും ആഴ്ചയിൽ 2-3 തവണ കഴുകാൻ മറക്കല്ലേ. ഉറങ്ങുമ്പോൾ വിയർക്കുന്നവരും മുടിയിൽ എണ്ണ തേച്ച് ഉറങ്ങുന്നവരും മേക്കപ്പ് ഇട്ട് കിടക്കുന്നവരും 2 ദിവസം കൂടുമ്പോൾ തലയിണ കഴുകാൻ ഓർമ്മിക്കണം. നിങ്ങളുടെ ബെഡ്ഷീറ്റിൻ്റെ തുണിയും ബാക്ടീരിയയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു. സാറ്റിൻ ഷീറ്റുകളും ഇടയ്ക്കിടെ കഴുകേണ്ടതുണ്ട്. മുഖവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനാൽ തലയിണ കവറുകൾ വളരെ നന്നായി കഴുകേണ്ടതുണ്ട്. തലയിണ കവറുകൾ ചെറു ചൂടുവെള്ളത്തിൽ നല്ല ഡിറ്റർജൻറ്റോ സോപ്പോ ഉപയോഗിച്ച് കഴുകുക.